അസ്സലാമു അലൈക്കും. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ ഞങ്ങൾക്കും ഇവിടെ സുഖമാണ്, അല്ലാമില്ല. പിന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ബട്ടൺ അമർത്തണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇന്നിപ്പോൾ രാവിലത്തെ വിശേഷമാണ് കേട്ടോ. ഇതിപ്പോൾ രാവിലെ റവയാണ് ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്. പണിക്കാരൊക്കെ ഉള്ള ഒരു ദിവസം തന്നെയായിരുന്നു കേട്ടോ. ഇതും കുറച്ച് മുമ്പേ എടുത്തു വെച്ച വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നതേ ഉള്ളൂ. ഞാൻ എഡിറ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ എന്തായാലും ഇടാന്ന് വിചാരിച്ച്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം കുറച്ച് ദിവസമായിട്ട് വീഡിയോ എടുക്കലേ ഇല്ല, തീരെ എടുക്കാനുള്ള ടൈം കിട്ടുന്നില്ല ഒന്നാമത്. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ, ടെറസിലാണ് കിച്ചണെന്നൊക്കെ ഇങ്ങനെ കുക്കിങ്ങൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നതൊക്കെ. അത് കാരണം ഞാനിപ്പം കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും എടുക്കുന്നില്ല. പിന്നെ എനിക്ക് തീരെ വയ്യാത്ത കാരണമാണ് കേട്ടോ എടുക്കാനും പറ്റാത്തത്. കൈക്കൊക്കെ നല്ല വേദനയാണ്, ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇന്നിപ്പം എന്താ റവ ഉപ്പുമാവാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഞാൻ റവ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുന്നത് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ എൻ്റെ വീഡിയോ റെസിപ്പിയൊന്നും പറയാത്തത്. എന്നാലും ഞാൻ ഒരു ദിവസം പറയാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ വെള്ളമൊന്നും കൂടുതലാക്കാതെയാണ് റവ ഉപ്പുമാവ് ഉണ്ടാക്കൽ. വെള്ളം കുറച്ചേ ഉണ്ടാവുള്ളൂ. ഇത് പഴമൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. പിന്നെ എന്തായാലും കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് പണികളുണ്ട് കേട്ടോ. കേക്കൊക്കെ ഉണ്ടാക്കണം, വെട്ട് കേക്ക്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ അങ്ങ് കൊണ്ടുപോകേണ്ട തന്നെയാണ് കേട്ടോ ഇന്നലെ. ഇപ്പോൾ പിന്നെ ഗൾഫിലേക്ക് കൊണ്ടുകൊണ്ട് അച്ചാറുണ്ടാക്കിയതുപോലെ കേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഉണ്ടാക്കുകയാണ്. അപ്പോൾ കേക്ക് നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് നല്ല പിന്നെ നല്ല ടേസ്റ്റിലായിട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും. നമ്മൾ വാങ്ങിക്കുന്നതിനേക്കാളൊക്കെ ഞാൻ ഇവിടെ 2 കിലോ മൈദയും അതിന് അനുസരിച്ചിട്ടുള്ള 16 മുട്ട, 1/2 കിലോ പഞ്ചസാരയൊക്കെ, അല്ല 1 കിലോ പഞ്ചസാരയൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ പിന്നെ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ കറക്റ്റ് അളവിൽ സാധനം വാങ്ങിക്കലാണ്. അപ്പോൾ മുട്ട മിക്സിയുടെ ചാറിലോട്ട് അങ്ങനെ പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിതിപ്പോൾ 3 പ്രാവശ്യമായിട്ട് അടിച്ചെടുക്കണം. പഞ്ചസാര ചേർക്കുന്നതുകൊണ്ട് ഒരുപാട് കട്ടി കൂടിപ്പോകും. അപ്പം മിക്സിയിൽ കുറച്ച് 5-6 മുട്ടൊക്കെ മാത്രമേ അടിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. അതിനകത്തോട്ട് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ കേട്ടോ. ഞാനിതിൻ്റെ കറക്റ്റ് അളവ് പറയുന്നത് 1 കിലോ മൈദക്ക് 1/2 കിലോ പഞ്ചസാര, 8 മുട്ടയാണ് കേട്ടോ. ചെറിയ മുട്ടയാണെങ്കിൽ 8, അല്ല പിന്നെ 8, കുറച്ച് വലിയ മുട്ടയൊക്കെ ആണെങ്കിൽ 7 എണ്ണം മതി. ഞാനിവിടെ ഇപ്പം 16 മുട്ടയ്ക്ക് 2 കിലോ മൈദയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ കുറച്ച് ഫുഡ് കളറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ വീട്ടിൽ നിന്ന് എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഫുഡ് കളറൊന്നും ചേർത്ത് കൊടുക്കില്ല. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് അപ്പക്കാരുണ്ട് നമ്മൾ സോഡാപ്പൊടി, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2-3 ഏലക്കായും കൂടെ ചേർത്ത് കൊട്ടാം. അതൊക്കെ നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ട് ഒരു വലിയ പാത്രത്തിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇതിന് 2-3 പ്രാവശ്യമായിട്ട് അടിച്ചെടുക്കണം, കുറച്ച് കൂടുതലുണ്ടല്ലോ. അങ്ങനെ ഞാൻ എല്ലാം കൂടി ഇതിനകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം കുറച്ച് നല്ല നെയ്യ് 1/2 kg ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1/2 kg വയ്ക്കുമ്പോൾ നല്ലൊരു മണമാണ്. നമ്മളെ കേക്കിന് കുറച്ച് ദിവസം വെക്കുന്നതിന് നല്ലൊരു ഫ്ലേവർ കിട്ടിക്കൊണ്ടിരിക്കും ഏലക്കായൻ്റെയും 1/2 kg ഒക്കെ ആയിട്ട്. പശു നെയ്യോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്നുമില്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് കൈവച്ച് നന്നായിട്ട് തന്നെ കലക്കിയെടുക്കുന്നത് കേട്ടോ. മൊത്തത്തിലൊന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. 3 പ്രാവശ്യമായിട്ട് അടിച്ചെടുത്തതല്ലേ, അപ്പം എല്ലാം കൂടി ഒന്ന് യോജിക്കാൻ വേണ്ടിയാണ് കേട്ടോ കൈവച്ച് അങ്ങനെ ഇളക്കിയെടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പിന്നെ കേക്കൊക്കെ കുംസൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കുന്ന മെഷീൻ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. പക്ഷെ മിക്സിയിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നത്. അതിനുശേഷം ഞാൻ മൈദ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മൈദയുടെ അളവൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. 16 മുട്ടയ്ക്ക് 2 കിലോ മൈദ കറക്റ്റ് അളവായിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ആവില്ല കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് റവ ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു 3-4 സ്പൂണ് റവ ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അത്രയും മൈദ നമ്മൾ മാറ്റി വെക്കണം. അത്രയും കറക്റ്റ് അളവാണ് കേട്ടോ ഇത്. നമ്മൾ 4 സ്പൂണ് മൈദ മാറ്റി വെച്ച് കഴിഞ്ഞാൽ 2 സ്പൂണ് റവയെ ചേർത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം റവ ചേർത്ത് കൊടുത്താൽ നന്നായിട്ട് തന്നെ കട്ടിയായിപ്പോവും. അപ്പം റവ ഉണ്ടാകുമ്പം കുറച്ചൊരു ക്രിസ്പി ആയിട്ട് കേക്ക് കിട്ടും കേട്ടോ. നമ്മൾ റവ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും കേക്ക്. ഞാൻ എന്തായാലും റവ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഗൾഫിലോട്ട് കൊണ്ട് കുറേ ദിവസം വെക്കുന്നതല്ലേ, അപ്പോൾ അങ്ങനെ സോഫ്റ്റ് ആയിട്ട് കിടക്കുന്നില്ലേ നല്ലതെന്ന് വിചാരിച്ച്. പിന്നെ മക്കൾക്കൊക്കെ സോഫ്റ്റ് ആയിട്ടുള്ളത് തന്നെയാണ് കേട്ടോ ഇഷ്ടം, മുഫിക്കും മാജിക്കൊക്കെ. അതുകൊണ്ട് അങ്ങനെയാണ് ഞാൻ കേക്ക് ഉണ്ടാക്കി കുഴച്ച് വെക്കുന്നത്. കൈയൊക്കെ നല്ല വേദനയാണ് കേട്ടോ. അങ്ങനെ കുറച്ച് സമയമൊക്കെ ഞാൻ കുഴച്ചിട്ട് വയ്യ ശമ്രയോടൊന്ന് അല്ല റമിയോട്, ശമ്രയോടല്ല കേട്ടോ റമിയാണ് പിന്നെ അത് റെഡിയാക്കി വെക്കുന്നത്. പിന്നെ എനിക്ക് വയ്യാത്തവരാണ്, ഞാൻ റമിയോട് കുഴച്ചെടുക്കുമെന്ന് വെച്ചിട്ട് റമി അങ്ങനെ കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. വലത്തെ കൈക്ക് തന്നെ വേദന ആയതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടാണ്. ഈ കേക്കിനും ഒക്കെ കുഴക്കാനൊക്കെ ആയിട്ട് പരത്തിയെടുക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ട് തന്നെയാണ്. ചപ്പാത്തിക്കൊന്നും പരത്താനേ പറ്റില്ല. അത് കഴിഞ്ഞിട്ടിതിപ്പോൾ രാത്രിയാണ് കേട്ടോ കേക്ക് ചൂടുന്നത്. ഇപ്പം എന്നെ പകല്
രാവിലെ കുഴച്ച് വെച്ചതാണ്. നമ്മളൊരു ഓവർ നൈറ്റ് വെച്ചാലും കേക്ക് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും. പിന്നെ എത്ര സമയം വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഒരു പുളിപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരില്ല, നല്ല കേക്കായിട്ടേ ചെയ്യുള്ളൂ. ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഉരുട്ടിയെടുത്തിട്ടാണ് കേക്ക് പിന്നെ പൊരിച്ചെടുക്കുന്നത്. ഞാനിതിപ്പം വലിയ ഉരുളിയാണ് വെച്ചിട്ടുള്ളത്. ഇപ്പം നമുക്ക് വേഗമായി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെറിയ ചട്ടി വെക്കുമ്പം കുറേ ടൈം എടുക്കുമല്ലോ. ഇതിപ്പം പിന്നെ ഗ്യാസ് അടുപ്പൊക്കെ താഴെ തറയിൽ, നമ്മൾ പിന്നെ ടെറസ്സിലെ അവിടെ താഴെ തന്നെ തറയിൽ വെച്ചിട്ട് അങ്ങനെ അവിടെ ഒരു പലയൊക്കെ വെച്ച് ഇരുന്നിട്ടാണ് കേക്ക് ചുടുന്നത്. ഒന്നാമത് ഗ്യാസിൻ്റെ വെച്ചിട്ട് കുറേ സമയം ചെറിയ തീയിൽ നമ്മൾ ചുട്ടെടുക്കണം. തീ കൂട്ടി വെക്കാൻ പാടില്ല, പിന്നെ അതിൻ്റെ ഉള്ളിൽ വെന്ത് കിട്ടൂല. അപ്പം തീ കുറച്ചിട്ട് തന്നെ വേണം കേക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. എന്നാലാണ് നല്ല ടേസ്റ്റിലും നല്ലൊരു സോഫ്റ്റായിട്ട് ഉള്ളൊക്കെ വെന്തിട്ട് കിട്ടുക. അങ്ങനെ ഞാൻ ഗ്യാസ് അടുപ്പൊക്കെ എടുത്തിട്ട് താഴിൽ വെച്ചതാണ് കേട്ടോ. വയ്യാത്ത കാരണം ഈ മരുന്നൊക്കെ കഴിക്കുന്ന കാരണം ഒരുപാട് ടൈം നിൽക്കാനൊന്നും പറ്റണില്ല. നല്ല ക്ഷീണം കേട്ടോ, വേദനയ്ക്കുള്ള മരുന്ന് കഴിക്കുന്നതുകൊണ്ട്. ഇങ്ങനെ കഴിക്കുന്നവരുണ്ടെങ്കിൽ അറിയുമായിരിക്കും, പിന്നെ ആർക്കും മരുന്നൊക്കെ കഴിക്കാനുള്ള അസുഖം വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പടച്ചവനോട് പ്രാർത്ഥിക്കാം അല്ലേ. അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതേ പോയി, എപ്പോഴും ഒരു വിഷമവും ബുദ്ധിമുട്ടും പണികൾ ചെയ്യാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ. അങ്ങനെ ഞാൻ ഈ കയ്യും കൊണ്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഓപ്പറേഷൻ വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത് ചെയ്യണം. ഞാനിതിപ്പോൾ വോയിസ് കൊടുക്കുന്ന സമയത്താണ് കേട്ടോ, ആദ്യം ഒന്നും അറിഞ്ഞിട്ടുണ്ടായില്ല. ഇപ്പം കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിന് അതൊക്കെ ഒന്ന് ചെയ്യണം. എന്തായാലും കുറച്ച് പണിയൊക്കെ ഒന്ന് വീടിൻ്റെ പണിയൊക്കെ ശരിയാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ അതും കൂടി ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. പിന്നെ പൊടിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇൻഫെക്ഷൻ അങ്ങനെ ഉണ്ടാകുന്നുണ്ടോ ഇപ്പം പോകാത്തത്. ഇതിപ്പം കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എന്തായാലും ഒന്നുകൂടി ഒന്ന് ഡോക്ടറെ കാണണം. അങ്ങനെ എന്തായാലും നമ്മളെ കേക്കൊക്കെ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഒരുപാട് വലുതാക്കിയിട്ടില്ല, തീരെ ചെറുതാക്കിയിട്ട് ഒരു കറക്റ്റൊരു നമ്മുടെ ചെറുനാരങ്ങൊക്കെ ഇല്ല അതിൻ്റെയൊക്കെ വലിപ്പത്തിലാണ് കേട്ടോ. ചെറുനാരങ്ങെല്ലാം നെല്ലിക്കയുടെയൊക്കെ വലിപ്പത്തിലാണ് കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ എല്ലാം കൂടി ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഷംറിയും റമിയും ഒക്കെ സഹായിക്കുന്നുണ്ട് ഉരുട്ടിയെടുക്കാനായിട്ട്. നമ്മൾ ഒറ്റയ്ക്ക് തന്നെ ഉരുട്ടിയിടുമ്പോൾ ശരിയാവില്ല, പെട്ടെന്ന് പെട്ടെന്ന് വെന്ത് പിന്നെ വരുമ്പം ഒരുമിച്ച് തന്നെ നമുക്ക് ചട്ടിയിലോട്ട് ഇടണ്ടല്ലേ. അപ്പോൾ ഒരു പാത്രത്തിൻ്റെ അടുപ്പിനകത്ത് ഇങ്ങനെ ഉരുട്ടി വെക്കുന്നുണ്ട്. ഞങ്ങളെല്ലാവരും കൂടുന്നതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് ആയിക്കോട്ടോ കേട്ടോ. ഇങ്ങനെ പാത്രത്തിൽ എല്ലാവരും കൂടി ഉരുട്ടി വെക്കുമ്പം വേഗമാവും. നമ്മൾ ഒറ്റയ്ക്ക് തന്നെ ചെയ്യുമ്പം വേഗം ആയിക്കിട്ടൂല. ഇതിപ്പം ഞാൻ നമ്മൾക്ക് മുട്ട കൂട്ടിയിട്ട് ചുടുന്നില്ലെങ്കിൽ പിന്നെ പാൽ കൂട്ടിയിട്ട് പാലിലും ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റട്ടോ. നല്ല ടേസ്റ്റാണ്. പാലിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ മുട്ടയൊക്കെ കഴിക്കാൻ പറ്റാത്തവരൊക്കെ ആണെങ്കിൽ പിന്നെ ഒരു ഗ്ലാസ് പാലിന് അതേപോലെ പിന്നെ ഒരു 250 മൈദ ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ മുട്ട കുറച്ച് ചേർക്കണമെങ്കിൽ നമ്മൾ പിന്നെ 4 മുട്ടയ്ക്ക് 1/2 കിലോ മൈദ ചേർക്കുന്നതിന് പകരം 2 മുട്ടയും 1/2 ഗ്ലാസ് പാലും കൂടെ ചേർത്തിട്ടും ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. നമ്മൾ വെട്ട് കേക്കൊക്കെ ഉണ്ടാക്കുന്ന അപ്പം കുറച്ച് റവ കൂടി ചേർത്ത് കൊടുത്താൽ മതി. നല്ല ടേസ്റ്റാണ്. ചായൻ്റെ കൂടെയൊക്കെ വൈകുന്നേരമൊക്കെ കഴിക്കാൻ 2 മുട്ട വെച്ചിട്ട് തന്നെ നമുക്ക് ഏകദേശം ഒരു 10-25 കേക്കോളം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. കുഞ്ഞു മക്കളൊക്കെ ഉള്ളവർക്ക് നല്ലതാണിത്. അപ്പോൾ അവർക്ക് വൈകുന്നേരമൊക്കെ ചായൻ്റെ കൂടെ കൊടുക്കാനും വെറുതെ കഴിക്കാനായിട്ട് കൊടുക്കാനൊക്കെ ഞാനങ്ങനെ ഇസുദേവിക്കും ആദിക്കൊക്കെ ഇടക്കൊക്കെ ഉണ്ടാക്കി വെക്കലുണ്ട്. അവർക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ ഒരു പാത്രത്തിലിട്ടിട്ട് ഇങ്ങനെ എടുത്ത് കഴിച്ചുകൊണ്ടും നടന്നുകൊണ്ടൊക്കെ ഇരിക്കാൻ നമുക്ക് ചെറിയ പൈസയിലൊക്കെ വൈകുന്നേരത്തെ ചായക്ക് കടി നമുക്ക് വീട്ടിൽ തന്നെ നല്ല രീതിയിൽ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറ്റും. ബിസ്ക്കറ്റും മിച്ചറും ഒക്കെ വാങ്ങിക്കൊടുക്കുന്നതിന് പകരമായിട്ട് പിന്നെ ഗൾഫിലേക്കാണെങ്കിലും ഞാനിങ്ങനെ തന്നെയാണ് കേട്ടോ കൂടുതലും ചുട്ടു കൊടുക്കൽ. മുമ്പൊക്കെ ആണെങ്കിൽ കേക്ക് ചുവടുന്ന തന്നെ ഭയങ്കര പണിയാണ്. കാരണം ചെറിയ കുറച്ച് ഉരുട്ടിയെടുത്ത് നമ്മളത് പിന്നെ തറയിൽ വെച്ച് പരത്തിയിട്ടൊക്കെ ഒരു ചപ്പാത്തിക്കല്ലിൽ വെച്ച് പരത്തിയിട്ട് മുറിച്ചിട്ടൊക്കെയാണ് ചുട്ടെടുക്കൽ. ഇപ്പം ഇങ്ങനെ ഉരുട്ടിയെടുക്കുന്ന ആയതുകൊണ്ട് പെട്ടെന്നായി കിട്ടലുണ്ട്. ഇതിപ്പം ഞാൻ തണുത്തതിന് ശേഷം പാക്കറ്റാക്കി വെക്കുക എന്നിട്ടോ. കൊണ്ടുപോകാനുള്ളത് മുഫിക്കും മാജിക്കും അസ്തലിനും ഒക്കെ കൂടിയിട്ടുള്ളതാണ്. 3-4 പാക്കറ്റാക്കുന്നുണ്ട്. പിന്നെ ഷംറിയുടെ പുതിയാപ്പിളി ഉണ്ട് കേട്ടോ അവിടെ. അപ്പം എല്ലാവർക്കും കൂടിയാണ് ഞാൻ ഇത്രയും കൂടുതൽ ചുട്ടെടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ പിന്നെ നമ്മൾ പള്ളിയിലേക്ക് ചോറിനോണ്ട് പോകണം. ഞാൻ നിബിദിനത്തിൻ്റെ തലേന്നത്തെ വീഡിയോയാണ് കേട്ടോ ഇത്. ഹസ്ബൻഡൊക്കെ പോകുന്നതിന് മുമ്പ് എടുത്തതല്ലേ അന്നേരം കൊണ്ടുപോകാനായിട്ട്. ഞാനിതപ്പോൾ എഡിറ്റൊക്കെ ചെയ്ത് വെച്ചുകൊണ്ട് ഇപ്പം വോയിസ് കൊടുത്തിട്ട് ഇടുന്നേ ഉള്ളൂ. അപ്പോൾ ഈ പാത്രം പള്ളിയിൽ ചോറിന് കൊണ്ടുപോകണം നിബിദിനത്തിൻ്റെ അന്ന്. അപ്പോൾ തലേന്ന് രാത്രിയിൽ തന്നെ ഞാൻ കുറേ ടൈം എടുത്തായിട്ടും അത് തണിയാൻ വേണ്ടി കുറച്ച് സമയം കാത്തിരുന്നിട്ട് പാക്കറ്റാക്കി വെക്കുകയെന്ന്. അപ്പോൾ അങ്ങനെ പാക്കറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ പോകുന്ന സമയത്ത് എടുത്ത് വെച്ചാൽ മതിയല്ലോ. അല്ലെങ്കിൽ പിന്നെയെന്ന് വെച്ചാൽ ഇത് അടിയുടെയൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് ഒന്നാമത് ടെറസ്സിലല്ലല്ലോ ഉണ്ടാക്കുന്നത്. സാധനമൊക്കെ വെക്കാൻ സ്ഥലമില്ലാത്ത കാരണം കട്ടിൻ്റെ അടിയിലും അവിടെ അവിടെയൊക്കെയാണ് കൊണ്ടുവെക്കൽ. അപ്പോൾ ഉറുമ്പ് കയറണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ
പിന്നെ ഒരുപാട് പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഇതൊക്കെയാണ് എൻ്റെ ഒരു ദിവസത്തെ വിശേഷങ്ങൾ. കുറേ ദിവസം മുമ്പത്തെയാണല്ലോ, അതുകൊണ്ട് ഇന്നത്തേന്ന് പറയാൻ പറ്റില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണുന്നതുവരെ അസ്സലാമു അലൈക്കും.